ഇതൊരു രക്തസാക്ഷിത്വമാണ് അദ്ദേഹം രക്തം ചൊരിഞ്ഞത് ആദിവാസികളുടെ ഇടയിലും അവസാനം അദ്ദേഹത്തിന്റെ രക്തം വില വാങ്ങി വിലക്ക് വാങ്ങിയത് ഈ സർക്കാർ ആ ജയിലിലുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണ ആക്കാർ അദ്ദേഹം നിലകൊണ്ടത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം നിലകൊണ്ടത് ഈ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടായിരുന്നു ടു സെക്യൂർ ടു ഓൾ എല്ലാവർക്കും നീതി കിട്ടാൻ വേണ്ടിയിട്ട് എന്റെയും നിങ്ങളുടെയും നാം ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് എല്ലാവർക്കും നീതി കിട്ടാൻ ജനാധിപത്യ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്തുന്ന ഒരു തരം ഒരു ഭീകരത ആ ഭീകരതയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എന്നുള്ളത് എന്നുള്ളതിൻ്റെ ഒരു അവസാനത്തെ ഒരു തെളിവാണ് ഈ സ്റ്റാൻസ്വാമി വൈദികന്റെ രക്തസാക്ഷിത്വം എന്ന് ഞാൻ പറയും നീതി നിഷേധിക്കപ്പെട്ട ഒരു സംഭവം എല്ലാവരും പ്രിയപ്പെട്ട സ്റ്റാൻസ്വാമി അച്ഛന്റെ ഈ അച്ഛൻ നേരിടേണ്ടി വന്ന ദുരന്തത്തെ കുറിച്ച് എല്ലാവരും വിലയിരുത്തിയുണ്ടായി നീതി എന്നുള്ളത് ഭരണഘടനയിൽ ഒരു പൗരന്റെ അവകാശമാണ് നമ്മുടെ ഭരണഘടന ഭാവന ചെയ്യുന്നത് വി ഇന്ന് പീപ്പിൾ പറഞ്ഞു തുടങ്ങിയിട്ട് വി ദ പീപ്പിൾ ഓഫ് ഹാവിങ് ഹാവിംഗ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ആ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണത് ഐ ആം പാർട്ട് ഓഫ് ദ കൺട്രി ആൻഡ് കൺട്രിസ് മൈൻ എന്റെ രാജ്യമാണ് ഞാൻ ഈ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകവും കൂടെ കൂടിയാണ് ആൻഡ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ആസ് വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ആസ് എ സോവറിൻ സോഷ്യൽ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് ടു സെക്യൂർ ടു ഓൾ സിറ്റിസൺസ് എന്നാണ് എല്ലാവർക്കും ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ഭരണഘടനാ മൂല്യങ്ങൾ ഉറപ്പാക്കാനായിട്ട് നമ്മളാ സെക്യൂർ ചെയ്യുന്നത് ഇതുകൊണ്ടാണ് സ്റ്റാൻസ്വാമി അച്ഛന്റെ അച്ഛനെ പോലെയുള്ളവർക്കും അതുപോലെ അച്ഛനോടൊപ്പം തടവിൽ കഴിയുന്നവർക്കൊക്കെ നിഷേധിക്കപ്പെട്ട നീതിയെ കുറിച്ച് വി ആർ റെസ്പോൺസിബിൾ വി ഹാവ് ഫെയിൽഡ് എന്ന് പറയാൻ കാരണം ഇത് ഈസ് നോട്ട് എ ഫെയിലിയർ ഓഫ് ദ ഗവൺമെന്റ്

അറിവില്ലാത്തവരുടെ അക്രമത്തെക്കാൾ ഭയാനകവും ഭീതേനവും ഇന്ന് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അറിവുള്ളവൻ സംസാരിച്ചാൽ സംസാ ആ സംസാരത്തെ ഡിസെന്റ് ഡിസെന്റിന് അല്ലെങ്കിൽ ഒരു തുറന്ന അഭിപ്രായത്തെ എന്റെ അഭിപ്രായമാണ് ഇപ്പോൾ അഭിപ്രായത്തെ അടിച്ചമർത്തുന്ന ഒരു സംസ്കാരം ഈ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഇടപെട്ട് ആ വൈകിട്ട് ആ സുപ്രീംകോടതി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അഞ്ചു മണിക്കുമുമ്പ് മോദിപ്പിക്കണം വന്ന കേസ് എന്താണെന്നുള്ളത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും ഒരു സംസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി അവര് കോവിഡ് ചികിത്സയ്ക്ക് നടത്തുന്ന രീതി തെറ്റാണ് എന്ന് പറഞ്ഞ് അവരെ വിമർശിച്ചതിന്റെ പേരിലാണ് ഈ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഉണ്ടായ ആക്റ്റാണത് അതിപ്പോഴാണ് അതിന്റെ ഏറ്റവും ഭീകരമായ ഒരു താണ്ഡവം നടത്തുന്നത് എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അത് ഏത് ഡിസെന്റിന്റെയും ഇപ്രകാരം രീതിയിൽ ചുമത്തിയിട്ട് അതുകൊണ്ടാണ് കോടതിക്ക് ഇപ്പം ഇപ്പോഴാണ് സുപ്രീം കോടതിക്ക് ബോധ്യമായി തുടങ്ങിയത് എന്ന് എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ലൈറ്റ് ദാൻ നെവർ എന്ന് പറഞ്ഞു ഇപ്പോഴെങ്കിലും ബോധ്യമായി തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എത്രമാത്രം നമ്മുടെ നിയമങ്ങളുടെ ദുരുപയോഗമാണ് ഈ രാജ്യത്ത് നടക്കുന്നത് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് സമാധാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ക്രമം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അക്രമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അക്രമം ഒഴിവാക്കാനും ക്രമം ഉണ്ടാവാനും ശാന്തിയും സമാധാനവും ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിയമിക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്തുന്ന ഒരു തരം ഒരു ഭീകരത ആ ഭീകരതയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എന്നുള്ളത് എന്നുള്ളതിന്റെ ഒരു അവസാനത്തെ ഒരു തെളിവാണ് ഈ സ്റ്റാൻസ്വാമി വൈദികന്റെ രക്തസാക്ഷിത്വം എന്ന് ഞാൻ പറയും ഇതൊരു രക്തസാക്ഷിത്വമാണ് അദ്ദേഹം രക്തം ചൊരിഞ്ഞത് ആദിവാസികളുടെ ഇടയിലും അവസാന അദ്ദേഹത്തിന്റെ രക്തം വില വാങ്ങി വിലക്ക് വാങ്ങിയത് ഈ സർക്കാർ ആ ജയിലിലുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണ കാര്യത്തെക്കുറിച്ച് കാരണം അത്രമാത്രം അദ്ദേഹം നിലകൊണ്ടത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം നിലകൊണ്ടത് ഈ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടായിരുന്നു ടു സെക്യൂർ ടു ഓൾ എല്ലാവർക്കും നീതി കിട്ടാൻ വേണ്ടിയിട്ട് എന്റെയും നിങ്ങളുടെയും നാം ഓരോരുത്തന്റെ ഉത്തരവാദിത്തമാണ് എല്ലാവർക്കും നീതി കിട്ടാൻ എന്ത് നീതി ജസ്റ്റിസ് സോഷ്യൽ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നീതി എല്ലാവർക്കും കിട്ടാനായിട്ട് അവരന് വേണ്ടി നീതി നിഷേധിക്കപ്പെട്ടവന് വേണ്ടി നിലകൊള്ളാനും നിലപാടെടുക്കാനും ആ എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കാനും അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും അതാണ് അദ്ദേഹം സൂചിപ്പിച്ചത് എന്ത് വില കൊടുക്കാനും ഞാൻ തയ്യാറാണ് ഈ വില കൊടുക്കാൻ തയ്യാറുള്ളവരുടെ എണ്ണമാണെന്ന് കുറഞ്ഞു വരുന്നത് ആ എണ്ണം കുറഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ഈ എണ്ണത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അഥവാ ശബ്ദിക്കുന്നവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവര് ഇപ്രകാരം ഈ ഭരണകൂടങ്ങൾ തന്നെ നിശബ്ദതയിലാക്കാൻ വേണ്ടിയിട്ട് ഡിസന്റിനെ ആ ഡിസന്റ് എന്നുള്ള ഈ രാജ്യത്തെ ഏറ്റവും വലിയൊരു ഒരു 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 ഭീകരമായ കുറ്റമായി കണ്ടുകൊണ്ട് ഇപ്പോൾ ഈ പ്രകാരം ഉള്ള നടപടികളിലേക്ക് പോയിട്ടുള്ളത് എന്ന് തോന്നും എന്തായാലും ഈ സ്റ്റാൻസ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പിന്നെ പരാജയപ്പെട്ടത് ഞാൻ ഉൾപ്പെടെ സേവനം അനുഷ്ഠിച്ച ജുഡീഷ്യറിയാണ് എന്ന് ഞാൻ പറയട്ടെ അത് വേദനയോടെ തന്നെ ഞാൻ സൂചിപ്പിക്കട്ടെ കാരണം ഈ ഭരണഘടനാ കോടതിയാണ് ഈ ഭരണഘടനയുടെ ഗാർഡിയൻ ഗാഡിയൻ എന്ന് വെച്ചാൽ സംരക്ഷിക്കുന്നതെന്നാണുള്ള അർത്ഥം ഗാർഡിയൻ സംരക്ഷിക്കേണ്ടവൻ തന്നെ ജാഗ്രതയോടെ സംരക്ഷിച്ചിരുന്നുവെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ സ്വാതന്ത്ര്യവും ഈ രാജ്യത്തെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളും വളരെയേറെ എന്താ പറയുക വളരെയേറെ സംരക്ഷിക്കപ്പെട്ടേനെ എന്ന് ഒരു വേദനയോടുള്ള വിലയിരുത്തൽ നടത്തുകയാണ് ഈ അടുത്ത കാലഘട്ടങ്ങളിലായി സുപ്രീം കോടതി അതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുന്നു എന്ന് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നുണ്ടെങ്കിലും പോയ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് ഈ രാജ്യത്ത് ഇപ്രകാരമുള്ള അവകാശങ്ങൾ എന്തിനു പറയുന്നു മരണവും സ്വാതന്ത്ര്യവും എന്റെ മുമ്പിൽ വെച്ചാൽ ഞാൻ സ്വാതന്ത്ര്യം തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞൊരു രാജ്യമാണ് നമ്മുടേത് അങ്ങനെ ആ സ്വാതന്ത്ര്യത്തിന് വില കൊടുത്ത ഒരു രാജ്യ വില കൊടുത്ത് വാങ്ങി തന്നതാണ് ആ സ്വാതന്ത്ര്യം അങ്ങനെയുള്ള ആളുകൾ വില കൊടുത്തും ജീവൻ വില കൊടുത്തും വാങ്ങി തന്നതാണ് ആ സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകരായി ഇരിക്കേണ്ടവർ തന്നെ ജാഗ്രത വേണ്ട വിധത്തിൽ പുലർത്തിയില്ല പുലർത്തിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ വലിയ വ്യത്യാസം രാജ്യത്ത് വരുമായിരുന്നു ചില പുലർത്തിയ സന്ദർഭങ്ങൾ പോലും വിവേചനപരമായിട്ട് അത് എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും ഈ കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഗാഡിയന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഞെട്ടിക്കുന്നതാണ് വേദനിപ്പിക്കുന്നതാണ് വളരെ ആലോചനപ്പെടുത്തുന്നതാണ് കാരണം ഗാഡിയന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു അനാസ്ഥയും ഗാഡിയന്റെ ഭാഗത്തുനിണ്ടാകുന്ന ജാഗ്രത കുറവും ഗാഡിയൻ പുലർത്തുന്ന ചില സമീപനങ്ങളും നമ്മുടെ ജനാധിപത്യത്തിന്റെ ആ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെയേറെ വിലപ്പെട്ടതാണ് എന്ന് ആദ്യം സൂചിപ്പിച്ചു കൊണ്ടിട്ട് അപ്പൊ ഈ ഭരണഘടനാ മൂല്യങ്ങളിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട മൂല്യമാണ് ഈ നീതി നീതി ഉറപ്പാക്കാനായിട്ട് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് ഉറപ്പാക്കാനുണ്ട് അവരെ നീതിന്റെ കാവൽക്കാരൻ ഞാൻ തന്നെയാണ് ഞാനാണ് എന്റെ സഹോദരന്റെ കാവൽക്കാരൻ എന്നുള്ള ചോദ്യത്തിന് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഉത്തരവാണത് വീ ഹാവ് റിസോൾട്ട് സെക്യൂർഡ് ടു ഓൾ സിറ്റിസൺസ് ജസ്റ്റിസ് സോഷ്യൽ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ലിബർട്ടി ഓഫ് തോട്ട് എക്സ്പ്രഷൻ ആ ഡിഗ്നിറ്റിയാണ് ഒരു 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 കപ്പ് വെള്ളം കുടിക്കാനായിട്ട് സ്ട്രോ ചോദിച്ച ആ വ്യക്തിക്ക് ഞങ്ങളുടെ നമ്മുടെ നമ്മുടെ രാജ്യത്തെ ഈ നീതിപീഠം നിഷേധിച്ചത് അല്ലെങ്കിൽ അതിനുപോലും അഭിപ്രായം ചോദിച്ചെന്ന് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകും അദ്ദേഹം അദ്ദേഹത്തിന് സഞ്ചിയിൽ കരുതിയിരുന്നത് അദ്ദേഹത്തിന് ഈ കപ്പിലിട്ട് സ്ട്രോ ആയിട്ട് കുടിക്കാവുന്ന ഒരു തരം കപ്പായിരുന്നു ആ കപ്പ് കൊണ്ടുപോകാനായിട്ട് ജയിൽ ജയിലിൽ ജയിലധികൃത അനുവദിച്ചില്ല ജയിൽ നിയമങ്ങളെ പിന്നെ നമ്മൾ പുനർവ്യാഖ്യാനം എന്താ പറയുക ജയിലിലെ നിയമങ്ങൾ ഇപ്രകാരം ഡ്രക്കോണിയൻ ആവേണ്ടതാണോ അതോ പൗരന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഏത് അതിർത്തി വരെയാണ് ഈ ഡിറ്റൻഷന് പോകാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു എത്രയോ ഉന്നതരായ വ്യക്തികള് പരവാശ്യം ജയിലിൽ പോയിട്ടുള്ള ആളാണ് ഒരുപക്ഷെ വിനോദ വിശ്വ മറ്റുള്ളവരുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ജയിലിൽ കിട്ടുന്ന ആ വിമേദനങ്ങൾ പോലും നമ്മള് ഒരുപക്ഷെ ഒരു വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ് എൻ്റെ വിശ്വാസം ആളുകൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കാനോ ഭക്ഷണത്തിന് സൗകര്യങ്ങളോ കാണാനോ സന്ദർശനമോ എന്താ പറയുക കമ്മ്യൂണിക്കേഷൻസ് ഇതിനെല്ലാം പല വിവേദനങ്ങളാണ് ജയിലുകളിൽ ഇന്ന് നടക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്തുകൊണ്ടെ ഞാൻ സൂചിപ്പിച്ചത് ഇത്രമാത്രമേ ഉള്ളൂ ഇത്രമാത്രം സ്വാതന്ത്ര്യത്തിന് വിലകൂടി കൽപ്പിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഒരു പൗരന്റെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടപ്പോൾ അതും എന്തിനുള്ള മനുഷ്യ ഒരു മനുഷ്യാവകാശ ബന്ധിതമായ ഒരു സ്വാതന്ത്ര്യം ലിബർട്ടി ബിച്ച് എസ് ഓൾ ദി ഫാസറ്റ് ഹ്യൂമൻ റൈറ്റ് ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഇന്ത്യയിൽ നമ്മൾ ഇൻഡിവിസ്യബിൾ ഇൻഹിറന്റ് ആയിട്ടുള്ള അവകാശങ്ങളാണ് ജീവിക്കാനുള്ള അവകാശം അത് പ്രധാനപ്പെട്ടതാണ് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം അത് പ്രധാനപ്പെട്ടതാണ് അന്തസ്സോടെ ഒന്ന് ജീവിക്കാനായിട്ടും അന്തസ്സോടെ ഒന്ന് മരിക്കാനായിട്ടുള്ളൊരു അവകാശം പോലും സ്റ്റാൻസ്വാമിക്ക് നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹത്തെ ചികിത്സിക്കാനായിട്ട് നേരത്തെ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ആ ചികിത്സ അദ്ദേഹത്തിന് ആദ്യമേ കൊടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ജയിലിൽ വെച്ച് അദ്ദേഹത്തിന് കോവിഡ് ബാധിക്കില്ലായിരുന്നു എന്നിട്ടും അവരെ സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ബോംബെ ഹൈക്കോടതിയാണ് ഒരു 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 മെഡിക്കൽ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അദ്ദേഹത്തെ ഹോളി ഫാമിലി ലീഗ് ഹോസ്പിറ്റലിലേക്ക് ഇതിൻ്റെ ഒരു ചരിത്രമാരെയുള്ള ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിൽ എഴുതി കൊണ്ടുവരുന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹെൻറി എന്നുള്ള അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ അതിനുള്ള ശ്രമം നടത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത് വായിക്കുമ്പോൾ മാത്രമേ എന്തുമാത്രം നീരു നിഷേധം സ്ട്രാൻസ്വാമി അച്ഛന്റെ കാര്യത്തിൽ നടന്നു എന്ന് മനസ്സിലാ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു എൺപത്തി മൂന്ന് വയസ്സ് എൺപത്തിനാല് വയസ്സിൽ നടക്കുന്ന പാർക്കിൻസൺസൻ രോഗമുള്ള കേൾവിക്കുറവുള്ള ആരോഗ്യം ക്ഷയിച്ച ഒരു വ്യക്തിയുടെ മറ്റു അസുഖങ്ങൾ ലങ്സിന്റെ അസുഖങ്ങളുള്ള വ്യക്തിക്ക് ഒരു സാധാരണ ജയിലിൽ കിട്ടേണ്ടിയിരുന്ന ഒരു മിനിമം മാനുഷിക സൗകര്യങ്ങൾ പോലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും അദ്ദേഹത്തിന് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നീതിയുടെ നിഷേധം എവിടം വരെ പോകുന്നു ജയിലിലാണെങ്കിൽ പോലും നീതി നിഷേധിക്കാനോ മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കാനോ പാടില്ല നമ്മുടെ ഭരണഘടന ഭരണഘടനയെ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഒക്കെ ധാരാളം വിധികളുണ്ട് ജയിലിലെ മനുഷ്യാവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനെക്കുറിച്ച് പക്ഷെ സ്റ്റാൻ സ്വാമി അച്ഛൻ്റെ കാര്യത്തില് ജയിലില് ആ മനുഷ്യ മനുഷ്യാവകാശത്തിന്റെ സംരക്ഷണം നടന്നില്ല എന്നും അദ്ദേഹത്തിന് നീതി കിട്ടിയില്ല എന്നുള്ളതും ഒരു വശം അത് നമ്മൾ മറക്കരുത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ നമുക്കിണ്ട് പൗരന് ഉണ്ടാകേണ്ട ഒരു സ്പേസും ഒരു ഓയിസും തമസ്കരിക്കപ്പെടുന്നു എന്നും എന്തുമാത്രം എന്താ പറയുക അത് അതിനെ അമർ അടിച്ചമർത്തപ്പെടുന്നു എന്നുള്ളതിന്റെയും ഒരു ചിന്തയാണ് എന്തുകൊണ്ട് സംഭവിക്കുന്നത് നമ്മൾ നമ്മളെ ആരെയും ബാധിക്കുന്ന പ്രശ്നമായിട്ട് ആരും എടുത്തിട്ടില്ല എവിടെയെങ്കിലും മനുഷ്യനെ മനുഷ്യനോടുള്ള ആ മനുഷ്യന് നീതി നിഷേധിക്കപ്പെടുന്ന മനുഷ്യന് മനുഷ്യന് വേണ്ടി നിലകൊള്ളാനായിട്ടും നിലപാടെടുക്കാനായിട്ടും നമുക്ക് പലർക്കും കഴിയുന്നില്ല അവിടെ നമുക്ക് വരുന്ന നമ്മുടെ സൈലൻസും നമ്മുടെ ഇൻഡിഫറൻസും ഈ രണ്ടും വളരെ ഞെട്ടിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് ഒരു ഒരു രണ്ടാമത്തെ നിരീക്ഷണം നമുക്ക് നടത്താനുള്ള ഇപ്രകാരമുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നത് സ്റ്റാൻസാമിയച്ചെ പോലെയുള്ളവരുടെ രക്തസാക്ഷിത്വം നമുക്കൊരു മാതൃകയും മാത്രമല്ല ഒരു പ്രചോദനം എന്നുള്ളത് പിതാവ് സൂചിപ്പിക്കണ്ടേ അത് പ്രചോദനം മാത്രമല്ല ഒരു ആവേശം കൊണ്ട് കൂടിയാവണം കാരണം ഇപ്രകാരമുള്ള ആ സംഭവങ്ങളിൽ നിന്നുള്ള ആവേശം കൊണ്ടിട്ടാണ് സ്വാതന്ത്ര്യത്തിന്റെ ആ വില എന്താണെന്ന് ജനം പിന്നീട് മനസ്സിലാക്കിയിട്ടുള്ളത് സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങള് പിന്നീട് നടപടികൾ എടുത്തിട്ടുള്ളത് ഈ കഴിഞ്ഞ ദിവസം നടന്ന ഈ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ ഒരു കണക്കൻസെസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് കേസുകളാണ് യു എ പി അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് അനുസരിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് വരെ രജിസ്റ്റർ ചെയ്തത് ഈ രണ്ടായിരത്തി പത്തൊമ്പത് വരെ രജിസ്റ്റർ ചെയ്ത ഈ രണ്ടായിരത്തി മൂന്നൂറ്റി അറുപത്തി കേസുകളിൽ നൂറ്റി പതിമൂന്ന് കേസുകൾ മാത്രമേ വിചാരണ ചെയ്യപ്പെട്ടുള്ളൂ ആ നൂറ്റി പതിമൂന്ന് കേസുകളിൽ മുപ്പത്തിമൂന്ന് കേസുകൾ മാത്രമേ ശിക്ഷിക്കപ്പെട്ടുള്ളൂ അറുപത്തിനാല് കേസുകളും പിന്നെ വെറുതെ വിടുകയായിരുന്നു അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ അകത്തെ പിന്നെ കൺവിക്ഷൻ പതിനാറെണ്ണം ഡിസ്ചാർജ് കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് ട്വന്റി നയൻ പോയിന്റ് ടു മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിന്റെ കൺവിക്ഷൻ യഥാർത്ഥത്തിൽ ഇപ്പൊ നടക്കുന്ന ഒരു ഭീകരത എന്ന് പറയുന്നത് ഈ ഈ നിയമപ്രകാരം കുറ്റം ചന്ദ വ്യക്തിക്ക് അറുപത് ദിവസത്തിനകം സാധാരണ സിആർ പി എസ് പറയുന്ന അറുപത് ദിവസത്തിനകം കുറ്റപത്രം കൊടുത്തിരിക്കണം എന്നുള്ള വ്യവസ്ഥ ഒന്നും ബാധവല്ലോ എത്ര നാള് വേണമെങ്കിലും ഒരു വിചാരണ തടവുകാരനായിട്ട് അദ്ദേഹത്തിന് ജയിലിൽ അടയ്ക്കാൻ കഴിയും കഴിഞ്ഞ ദിവസത്തിനെ കുറിച്ച് ഉറക്കെ ചിന്തിച്ചായിരുന്നു ഇത് മാത്രമേ ഉള്ളൂ അദ്ദേഹം മരിച്ചപ്പോൾ ആരായിരുന്നു അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹം ഒരു ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു കുറ്റവാളിയായിരുന്നു ഒരു കുറ്റവാളി അക്ച്വസ്റ്റ് നമ്മുടെ മലയാളത്തിലെ കുറ്റാരോപിതെന്ന് പറയാറില്ല ലാൽ കുറ്റവാളി എന്ന് പറയാറുള്ളൂ ഒരു ജയിലിലായിരിക്കുന്ന അവസ്ഥയിലാണ് അദ്ദേഹം മരിക്കുന്നത് അപ്പം ഒരു അക്യൂസ്ഡായിട്ട് മരിക്കേണ്ടി വന്ന വ്യക്തിക്ക് നിഷേധിക്കപ്പെട്ട നീതി ആ നിഷേധിക്കപ്പെട്ട അന്തസ് എ റൈറ്റ് ടു ബി പ്രൂവ്ഡ് ദാറ്റ് ഹി വാസ് ഇന്നസെന്റ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ നമ്മുടെ ക്രിമിനൽ നടപടിക്രമങ്ങളൊന്നും അനുവദിക്കുന്നില്ലെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ വിചാരണ തുടരേണ്ടിയിരിക്കുന്നു അദ്ദേഹം ജീവിച്ചിരുന്നാൽ എന്നവയോ എങ്ങനെയോ അങ്ങനെ എന്ന പോലെ വിചാരണ തുടർന്നിട്ട് അദ്ദേഹം ഈ ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു അദ്ദേഹം കുറ്റക്കാരനായിരുന്നോ അല്ലയോ എന്ന് തെളിയിക്കപ്പെടേണ്ടത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സമൂഹത്തിന്റെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അദ്ദേഹത്തെ പോലെ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൗരന്റെയും കൂടെ കൂടി ഒരു ആവശ്യമാണ് എന്നും കൂടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കാം കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ക്രിമിനൽ കേസ് ആ വ്യക്തിയെ സംബന്ധിച്ചില്ലാതാവുകയും ചെയ്യും പക്ഷെ ഇപ്രകാരം നീതി നിഷേധിക്കപ്പെട്ട് ജയിലിൽ അടക്കപ്പെട്ട സ്റ്റാൻസ്വാമി അച്ഛനെ പോലെയുള്ളവരുടെ കാര്യത്തിൽ സംഭവിക്കാൻ പാടില്ല വിചാരണ തുടരണം ഒരു പ്രത്യേക പ്രത്യേക ഉത്തരവ് തന്നെ നമ്മുടെ ഭരണഘടനാ കോടതികളിൽ ഉണ്ടാവേണ്ടതാണ് അത് അവിടെ വച്ച് അവസാനിക്കേണ്ടതല്ല എന്നുള്ളതാണ് എന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ഒരു നിരീക്ഷണം നടത്താനുള്ള അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഈ ഇപ്രകാരം നീണ്ടുപോകുന്ന ഈ ജയിൽ വാസ്തവത്തെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് പരാതി സമർപ്പിക്കാനായിട്ടൊക്കെ ആയിട്ട് പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉള്ളവരോട് സമീപിച്ചപ്പോൾ ആ റീച്ച് ഒരു ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്ന് അന്നത്തെ റെക്കോർഡുകൾ മനസ്സിലായെന്നുള്ളതാണ് എന്താണ് മാവോയിസ്റ്റ് ബന്ധത്തെ കുറിച്ച് പറയാനുള്ളത് ഈ ആക്ടിന്റെ യു പി എ ആക്ട് എന്ന് പറഞ്ഞ യു എ പി എ ആക്ട് ആൻഡ് ആക്ട് പ്രൊവൈഡ് ഫോർ മോർ ഇഫക്റ്റീവ് പ്രിവെൻഷൻ ഓഫ് സർട്ടൻ അൺലോഫുൾ ആക്ടിവിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് അസോസിയേഷൻസ് ആൻഡ് ഡീലിംഗ് വിത്ത് ടെറസ്റ്റ് ആക്ടിവിറ്റീസ് ആണ് അൺലോഫുൾ ആക്ടിവിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് അസോസിയേഷൻ ഫോർ വാട്ട് ഫോർ ദ സെക്യൂരിറ്റി സേഫ്റ്റി ഓഫ് ദ കൺട്രിയാണ് സെക്യൂരിറ്റി ആണ് നാഷണൽ സെക്യൂരിറ്റിയെ കുറിച്ച് മാത്രമാണ് ദേശീയ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച് ഉദ്ദേശിച്ച് മാത്രമുള്ളതാണ് നിയമം അപ്പൊ ദേശീയ സുരക്ഷിതത്വത്തിന് ഹാനികരമാവുന്ന അൺലോഫുൾ ആക്ടിവിറ്റീസ് തടയാനായിട്ടുള്ള നിയമമാണ് നിയമം ഈ നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ ആരോപിച്ചിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ജയിലിൽ അടച്ചത് അപ്പൊ ആ പറഞ്ഞത് അദ്ദേഹത്തിന് മാവോയിസ്റ്റ് ബന്ധമാണ് ഞാൻ ചോദിച്ചിട്ട് മാവോയിസ്റ്റുകൾ ഈ കോടതിയിൽ വിശ്വസിക്കുന്നുണ്ട് മാവോയിസ്റ്റുകൾ കോടതിയിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരൊരിക്കലും മാവോയിസ്റ്റുകൾ ആവില്ലായിരുന്നു കാരണം അവര് അവർക്ക് കോടതിയിലോ ഇവിടുത്തെ നിയമനിർമ്മാണത്തിലോ നിയമ വ്യാഖ്യാനത്തിലോ നിയമം നടത്തിപ്പിലോ വിശ്വാസമില്ല അവര് കാരണം ആ സംവിധാനങ്ങൾ പരാജയപ്പെട്ടതിന്റെ പേരിൽ അവർ അവരുടേതായ ഒരു നീതി നിർവഹണ സംവിധാനം അവരെ ഏറ്റെടുത്തിരിക്കുകയാണ് ആ സംവിധാനത്തിലാണ് അവർക്ക് വിശ്വാസം അവരുടെ അവരുടെ സംവിധാനത്തില് അവരുടെ തത്വശാസ്ത്ര അവരുടെ 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 വിശ്വാസത്തിന് ഇതില്ല കോടതി ഇല്ല സ്റ്റാൻസ്വാമി അച്ഛൻ എന്താ സ്റ്റാൻ സ്റ്റാൻസ്വാമി അച്ഛൻ ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ എത്ര ആളുകൾക്ക് വേണ്ടി ജാമ്യാപേക്ഷ സമർപ്പിച്ചു വിചാരണ കൂടാതെ ജയിലിൽ കഴിയുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആദിവാസികളെ മോചിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ സെഷൻസ് കോടതികളിലും അവിടുത്തെ ഹൈക്കോടതിയിലും ഒക്കെ ഇപ്രകാരം നൂറുകണക്കിന് അപേക്ഷകൾ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം എപ്പോഴും പറഞ്ഞു കോടതിയിൽ വിശ്വാസമുണ്ട് കോടതിയിലെ നിയമത്തിന്റെ കോടതി കോടതിയിലൂടെ തന്നെ നിയമങ്ങൾ വ്യാഖ്യാനിക്കേണ്ട നിയമങ്ങളുടെ ശരിയായ രീതിയിൽ റൂൾ ഓഫ് ലോ ഇവിടെ ഒരു റൂൾ ഓഫ് ലോ നിയമത്തിന്റെ ഒരു റൂൾ ഉണ്ട് ചട്ടമുണ്ട് ഒരു ഭരണമുണ്ട് ഒരു നടത്തിപ്പുണ്ട് എന്ന് ഉറപ്പാക്കേണ്ട റൂൾ ഓഫ് ലോ എന്നുള്ളത് നമ്മുടെ ഒരു അടിസ്ഥാന തോൽസ് ബേസിക് സ്ട്രക്ചർ ആണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ റൂൾ ഓഫ് ലോ ഇവിടെ റൂൾ ഓഫ് ലോ ഉണ്ട് റൂൾ ഓഫ് ലോ ഉണ്ട് എന്ന് ഉറപ്പാക്കേണ്ടത് കോടതിയുണ്ട് ആ കോടതിയിൽ വിശ്വാസമർപ്പിച്ചിട്ടാണ് അച്ഛനെ ഇപ്രകാരമുള്ളവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ട് കോടതി പോയതും അച്ഛൻ തന്നെയായിരുന്നു ധാരാളമായിട്ടുള്ള ഇപ്രകാരമുള്ള ഞാൻ എൻ്റെ ഒരു എനിക്ക് കിട്ടിയ ഒരു ആരോപണത്തിലാണ് രണ്ടായിരത്തിലധികം ആളുകളുടെ ജാമ്യത്തിന് വേണ്ടിയിട്ടാണ് അച്ഛൻ നിരന്തരമായിട്ട് കോടതിയെ സമീപിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അച്ഛൻ മാവോയിസ്റ്റാണ് അങ്ങനെ ഒരു മാവോയിസ്റ്റ് ആണെങ്കിൽ അദ്ദേഹം കോടതിയെ സമീപിക്കുമായിരുന്നു കോടതിയെ പിന്നെ കോടതി കോടതിയെ വിശ്വാസം പോലും ഇല്ലാത്ത ഒരു സംവിധാനത്തിലേക്ക് പോകുമായിരുന്നു പോവില്ലായിരുന്നു അത് തന്നെ അദ്ദേഹത്തെ കുറിച്ച് ഈ ഈ ഭരണാധികാരികൾ അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റീസ് മനസ്സിലാക്കേണ്ടത് ഇൻവെസ്റ്റിഗേഷൻ എന്തിനു അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തെ ജയിലിൽ അടച്ചത് എന്ത് നമ്മൾ പറയാറുണ്ട് ഒരു പട്ടിയെ കൊല്ലണമെങ്കിൽ പേപ്പട്ടിയന്ന് മുദ്ര മുത്തിയിട്ട് ആവശ്യമുണ്ട് പട്ടിയെ കൊല്ലണമെങ്കിൽ പട്ടിയെ കൊന്നാമത് അപ്പോ എന്തോ ഇതിന്റെ പിന്നിലുള്ള ഒരു 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 ഗൂഢാലോചന എന്താണ് എന്ന് പുറത്തു വരേണ്ടിയിരിക്കുന്നു എന്റെ ഒരു വിനീതമായ അഭിപ്രായം ഇപ്രകാരമുള്ള പൊതു ചർച്ചകളിലൂടെ ബിനോദ വിശ്വംബല ഉള്ളവരുടെ പാർലമെന്റിലുള്ള ശബ്ദം ഈ കാര്യത്തിൽ ഉയരേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ട് എപ്രകാരമാണ് ഇത്തരം നിയമങ്ങൾ നടപ്പാക്കപ്പെടുന്നതെന്നും എന്തിനു വേണ്ടിയിട്ടാണ് നിയമം ഉപയോഗിക്കപ്പെടുന്നതെന്നും ഈ നിയമം വഴിയായിട്ട് സംഭവിക്കുന്ന ട്രാവസ്റ്റി ഓഫ് ജസ്റ്റിസ് നീതിയുടെ ആ ഒരു നീതി കൊല ഭരണാധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടിരുക അതിനാവശ്യമായിട്ടുള്ള പൊതുജന മുന്നേറ്റങ്ങൾ ഉൾപ്പെടെയായിട്ട് ഉണ്ടാവേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ എവിടെ എവിടെ നമ്മുടെ ശബ്ദം ഉയരുന്നുവോ അവിടെ മാത്രമേ നീതി ഒരു നിലവിളിയായിട്ട് ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ എവിടെ നിശബ്ദതയുണ്ടോ അവിടെ അനീതി പെരുകൂ നിശബ്ദതക്കെതിരെ നീതിയുടെ ശബ്ദമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് മരിക്കാത്ത ഓർമ്മകൾ ഈ സ്റ്റാൻ സ്വാമി അച്ഛന്റെ ഇന്നും നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്ന ശബ്ദമായിട്ട് തുടരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ആ നീതി നിഷേധിക്കപ്പെട്ടവൻ നീതി ഉറപ്പാക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം എന്റെയും നിങ്ങളുടെതുമാണ് അതൊരു പോലീസിൻ്റെയോ ഒരു കോടതിയുടെയോ ഒരു സർക്കാരിൻ്റെയോ മാത്രമല്ല ഞാൻ നിങ്ങൾ നിശബ്ദരായിരുന്നാൽ അനീതി ഇനിയും പെരുകും ഈ രാജ്യത്തെ അതുകൊണ്ട് അനീതിയെ പെരുകാതിരിക്കാൻ നീതി നടപ്പാക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്കും കഴിയാൻ ചെയ്യാൻ കഴിയുന്നത് ഒരു ജന്മം ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരിക്കലേ മരിക്കൂ ഒരിക്കൽ മാത്രം മരിക്കാൻ കഴിയുന്ന ആ ജന്മത്തിന്റെ അന്തസ്സോഴി ജീവിക്കുവാനായിട്ടും അവരെ അന്തസ് ഉറപ്പാക്കുവാനായിട്ട് ഇദ്ദേഹത്തെ പോലുള്ള സ്റ്റാൻസാമസിനെ പോലുള്ള മരിക്കാത്ത ഓർമ്മകൾ നമുക്ക് സഹായമായിട്ട് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഇപ്രകാരമുള്ള ഒരു ചർച്ചകൾക്ക് നിങ്ങൾ തയ്യാറായ സമൂഹത്തിന് എല്ലാ അഭിവാദനങ്ങളും നേരുന്നു നമസ്കാരം